ഹായ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ക്യാരറ്റിൻ്റെ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റിൻ്റെ ഉപയോഗങ്ങൾ. ക്യാരറ്റ് എപ്പോഴും ശരീരത്തിനും കണ്ണിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ഇതാണ് ക്യാരറ്റ്. അത് അവർക്ക് ക്യാരറ്റ് കൊണ്ട് നമ്മൾക്ക് അലുവി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്യാരറ്റ് പായസം ഉണ്ടാക്കുക, ക്യാരറ്റ് കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് ഈ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ നല്ലതാണ്. അവർക്ക് കണ്ണിനും പല്ലിനും എല്ലാത്തിനും നല്ലതാണ്. പക്ഷേ ഇന്ന് ഞങ്ങളിപ്പോൾ അതൊന്നല്ല ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്യാരറ്റ് വെച്ചിട്ട് എല്ലാവർക്കും, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സൗന്ദര്യം വർദ്ധിക്കാനുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിന് തൊലി നന്നായി ചീകി, നമുക്ക് നന്നായി ചീകി എടുത്തിട്ടുള്ളൊരു വെളിച്ചെണ്ണ കാച്ചാൽ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നമ്മുടെ വലിയവരുടെ മുഖത്തായാലും കുഞ്ഞുങ്ങളുടെ മുഖത്തായാലൊക്കെ പരത്തിയാൽ കളറില്ലാത്തവർക്കൊക്കെ നല്ല കളറ് വരുന്നുണ്ട്. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ ക്യാരറ്റ് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനലിൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി ചീകി കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ചീകി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇങ്ങനെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇത് നന്നായി ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാനിന്ന് ക്യാരറ്റ് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ക്യാരറ്റ് ഓയില് നമുക്ക് ആർക്കും വേണമെങ്കിൽ തേക്കാനും മുഖത്ത് പുരട്ടാനൊക്കെ നല്ല ഒരു വെളിച്ചെണ്ണയാണ്. നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നല്ല കളർ വയ്ക്കാനായിട്ട് ശരീരത്തിലും കൈകാലുകളിലും ഒക്കെ പുരട്ടാൻ നല്ലതാണിത്, ഈ ക്യാരറ്റ് വെളിച്ചെണ്ണ. അപ്പോൾ ഈ ക്യാരറ്റ് കൊണ്ട് നമുക്ക് കേക്കോ അലുവിയോ അതല്ലെങ്കിൽ ക്യാരറ്റ് പായസം, ക്യാരറ്റ് തോരനൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാം. ഇത് നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ ശരീരത്തിലൊക്കെ പറ്റി നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇത് ഞാൻ ഈ പാത്രം അടുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഇത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ചീകി വെച്ച ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല നാടൻ മഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നല്ല റോസ്റ്റ് വെളിച്ചെണ്ണയാണ്, നല്ല എന്താ പറയുക, ആട്ടിയ വെളിച്ചെണ്ണെന്ന് പറയാൻ പറ്റില്ല, റോസ്റ്റ് വെളിച്ചെണ്ണയാണ് ഇത്. ഇതാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 500 ഗ്രാം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ക്യാരറ്റ് വെളിച്ച് നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് സാധാ വെളിച്ചെണ്ണയല്ല കേട്ടോ, അതിങ്ങനെ നമ്മൾ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വെളിച്ചെണ്ണ, റോസ്റ്റ് വെളിച്ചെണ്ണ. ഇത് നമുക്ക് തലയിൽ തേക്കാനും കാച്ചാണ്ട് തന്നെ തേക്കാൻ പറ്റിയ വെളിച്ചെണ്ണയാണിത്. നല്ല മണമായതിന് അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിൽ കിടന്ന് ഈ ക്യാരറ്റിൽ കിടന്ന് നന്നായി വെന്ത് മുരിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വെളിച്ചെണ്ണ ഊറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി വെളിച്ചെണ്ണ കിട്ടും. നമ്മൾക്കും മക്കൾക്കും ഒക്കെ തേക്കാം, ശരീരത്തിലും മുഖത്തൊക്കെ തേക്കാൻ പറ്റിയൊരു വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി വറ്റിപ്പോയി, ക്യാരറ്റൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മുരിഞ്ഞില്ലെങ്കിൽ എടുക്കാം, പക്ഷെ പെട്ടെന്ന് വെളിച്ചെണ്ണ കേട് വരുന്നതുകൊണ്ടാണ് ഇത്രയ്ക്കും മുരിക്കണത്. ഇപ്പോൾ ഇത് നന്നായി മുരിഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകും. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. നമുക്കധികം ചൂടാറിയ പാത്രത്തിൽ നിന്ന് ഈ എണ്ണ ഓയിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നന്നായി മുരിഞ്ഞ ക്യാരറ്റ് ഇതുപോലെ മുരിഞ്ഞിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. ഞാൻ പലരും ഇതിങ്ങനെ ശരിക്കും മുരിയാണ്ട് ഇങ്ങനെ പച്ചോട് കൂടി തന്നെ എടുക്കും, കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ആ വെളിച്ചെണ്ണ നമ്മൾ ഇരുന്ന ഒരു രണ്ട് ദിവസം ആകുമ്പോഴേക്കും വളിച്ചു പോവും, അതായത് കേട് വന്ന് പോവും. ഇത് എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ എടുത്തു വയ്ക്കാം, നല്ല ഉറപ്പാണ് ആ കാര്യം. വെച്ചാൽ ഇത് അതുപോലെ മുരിഞ്ഞു കണ്ട. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് അരിഞ്ഞ നമ്മുടെ അതിൻ്റെ വേസ്റ്റ് അതിൽ നിന്നൊക്കെ നമ്മൾ ജ്യൂസ് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടുള്ള ഈ മുരിഞ്ഞ ഈ സാധനമില്ലേ, ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തൊക്കെ നന്നായി മസാജ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നന്നായി മസാജ് ചെയ്യാം കണ്ടോ. ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ നന്നായി പരട്ടിയിട്ട് നന്നായി നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഓയിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് കഴിയുന്ന വരെയൊക്കെ നമുക്ക് ഇതുപയോഗിച്ച് നമ്മുടെ മുഖത്തൊക്കെ നന്നായി സ്ക്രബ് നന്നായി മസാജ് ചെയ്യാം. പിന്നെ ഇത് അപ്പോൾ ഓയിൽ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓയിൽ ഇട്ടാൽ ഓയിൽ നന്നായി ചൂടാറി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ബൗളിലാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് കുറച്ച് ദിവസം ക്യാരറ്റ് കണ്ട ഇതിൻ്റെ ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നന്നായി ഇങ്ങനെ ചെയ്യാം മുഖത്ത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലേ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുവരേക്കും. ബൈ.